മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒപ്പം നിർത്തി സെൽഫിയെടുത്താൽ പാവപ്പെട്ടവൻ്റെ പ്രശ്നം തീരില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരളത്തിൽ ആർക്കും എവിടെ ചെന്നും ബോംബ് പൊട്ടിക്കാവുന്ന സ്ഥിതിയാണുള്ളതെന്നും വി മുരളീധരൻ ചേർത്തളി പറഞ്ഞു. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കൂടെ നിർത്തിയിട്ട് സെൽഫി എടുത്തു കഴിഞ്ഞാൽ പാവങ്ങളുടെ വയറുനിറയില്ല എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം. അതാണ് കേരളീയമെങ്കിൽ ആ കേരളീയം കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരുടെ കേരളത്തിലെ പട്ടിണി പാവങ്ങളുടെ വയറുനിറയില്ല. മുഖ്യമന്ത്രിയോട് നിങ്ങൾക്ക് അല്പമെങ്കിലും ഒളിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം അതില്ല എന്നറിയാം. കാരണം മരുന്ന് പോലും വാങ്ങാൻ കഴിയാതെ ജീവിതം വഴിമുട്ട് നിൽക്കുന്ന ജനങ്ങളെ, ആ ജനങ്ങളെ കമലഹാസന്റെ പ്രസംഗം കേൾപ്പിച്ച്, ആ കമലഹാസന്റെ പ്രസംഗം കേൾപ്പിക്കാനുള്ള ധൈര്യം, ആ ധൈര്യം ഈ പറയുന്ന പിണറായി വിജയനും കൂട്ടുകാർക്കും അല്ലാതെ മറ്റാർക്കും ഉണ്ടാവില്ല. മുഖ്യമന്ത്രിക്ക് ഉളുപ്പില്ല, കേന്ദ്രം ഞെരുക്കുന്നു എന്നത് അസ്ഥിരം പല്ലവി. ഇത്രയും പച്ചക്കള്ളം പറയുന്ന ഒരു ധനകാര്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പിണറായിയുടെ അടിമയാണ് ബാലഗോപാൽ. ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കേന്ദ്ര സർക്കാർ പണം നൽകുന്നുണ്ട്. ജി എസ് ടി വിഹിതത്തിൽ കുറവ് വന്നത് സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകേടാണ്. ബനാന റിപ്പബ്ലിക് എന്ന സ്ഥിതിയിലേക്ക് കേരളം മാറുന്നു. ഫലസ്തീൻ്റെ പേരിൽ ഭീകരവാദത്തിൻ്റെ അപ്പോസ്തലന്മാരായി LDFഉം UDFഉം മാറുന്നുവെന്നും ബി മുരളീധരൻ പറഞ്ഞു. ബാലഗോപാലിനോട് കൂടുതൽ തന്നെ ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പതിവ് ഉത്തരം വരും. എന്താണ് പതിവ് ഉത്തരം? കേന്ദ്രം ഞെരുക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചു, ഇന്ധന സെസ് ഇരട്ടിയാക്കി, വെള്ളക്കരം കൂട്ടി, വൈദ്യുതി നിരക്ക് കൂട്ടി, സർവത്ര വിലവർദ്ധന, നെല്ല് സംഭരണത്തിന്റെ പണം നൽകാനാകുന്നില്ല. കാര്യം ചോദിച്ചാൽ എന്താ പറയാ? നരേന്ദ്രമോദി തരുന്നില്ല, നരേന്ദ്രമോദി തരേണ്ടത് തരുന്നില്ല. ബാലഗോപാലിനെ ഉറക്കത്തിൽ വിളിച്ചുണർത്തിട്ട് സുഖമാണോ എന്ന് ചോദിച്ചാൽ പറയും, ബാലഗോപാൽ ഉറക്കമുണർന്നിട്ട് പറയും കേന്ദ്രം ഞെരുക്കുന്നു. അതാണ് ബാലഗോപാലിന്റെ സ്ഥിതി. കേരളത്തിന്റെ ഈ കേരളീയത്തിന്റെ കോടികളുടെ കാര്യത്തിൽ ബാലഗോപാലിന് ഒരു ജനിക്കുമില്ല, ബാലഗോപാലിന് ഒരു ജനിക്കുമില്ല. കേരളത്തിന്റെ ഹോർഡിംഗ് സ്ഥാപിക്കാൻ മാത്രം 50 ലക്ഷമാണ് ചെലവാക്കിയിട്ടുള്ളത്. ഹോർഡിംഗ് സ്ഥാപിക്കാൻ കടമെടുപ്പ് പരിധി കുറച്ചു, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് തരുന്നില്ല. ഇതൊക്കെ കാരണം ക്ഷേമ പെൻഷൻ നൽകാനോ KSRTCക്ക് പെൻഷൻ നൽകാനോ കാശില്ല എന്നാണ് ബാലഗോപാൽ പറയുന്നത്. ഇത്രയും പച്ചക്കള്ളം ഒരു മടിയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ ആവർത്തിച്ചു പറയുന്ന ഒരു ധനകാര്യമന്ത്രിയെ കേരളം ഇന്നുവരെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളൊക്കെ ധരിച്ചത് ബാലഗോപാൽ ധനകാര്യമന്ത്രി ആയപ്പോ അദ്ദേഹം നേരത്തെ പാർലമെന്റ് അംഗമായിരുന്ന ആളാണ്, രാജ്യസഭയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ്, കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണയുള്ള ആളാണ്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് പിണറായി വിജയന്റെ വെറും ഒരു അടിമയായിട്ട് മാറിയിട്ടുള്ള ഒരു ധനകാര്യമന്ത്രിയാണ് കേരളത്തിന്റെ ധനകാര്യമന്ത്രി എന്ന് പറയുമ്പോൾ അത് മലയാളികൾക്ക് ആകമാനം ലജ്ജയാണ്. ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ പ്രകാരമാണ് സംസ്ഥാനങ്ങളുടെ വിഹിതം നിശ്ചയിക്കുന്നത് എന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. 15-ാം ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള തുക, ആ തുക എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു നയ പൈസ വിട്ടുവീഴ്ച കുറവില്ലാതെ കുറക്കാതെ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. GST വീതത്തിൽ കുറവ് വന്നതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ്. ധനകാര്യമന്ത്രി പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു MPയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, GST വീതത്തിൽ സംസ്ഥാനത്തിന്റെ കുറവ് വരുത്താനുള്ള കാരണം, കുറവ് വരാനുള്ള കാരണം സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയുടെ ഫലമായിട്ടാണ്. പക്ഷേ വിവിധ ഗ്രാന്റുകളിലായിട്ട് പദ്ധതി ഏതര വിഭാഗത്തിൽ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് അർഹമായിട്ട് ലഭിക്കേണ്ട മുഴുവൻ തുകയും ഒരു നയപൈസ പോലും തടഞ്ഞു വെക്കാതെ, ഒരു നയപൈസയുടെ കാര്യത്തിൽ പോലും കാലതാമസം വരുത്താതെ കേന്ദ്രത്തിൽ നിന്ന് നൽകാനുള്ളത് മുഴുവൻ നൽകി. പക്ഷേ ആ ഗ്രാന്റുകൾ വകമാറ്റി ചെലവഴിച്ചിട്ടായിരിക്കണം തിരുവനന്തപുരത്ത് ഈ ധൂർത്ത് നടത്തുന്നത്. വിൻമീഡിയ ചേർത്തല.